കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ വലിയ സംഘടനയാണ് ഈ സംഘടന ഇനി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനായിട്ട് തീരുമാനിക്കുന്നു അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നേറാം ഏതുകൊണ്ട് പത്ത് ലക്ഷത്തോളം വ്യാപാരികളുണ്ടെന്നാണ് കണക്കൂട്ടൽ അങ്ങനെ ഒരു മുന്നേറ്റം നീക്കം സക്സസ് ആകുമോ അതിന് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു കേരളമാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് തോന്നുന്നു പലപ്പോഴും അത്തരം ആലോചനകള് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നടത്തുന്നു എന്ന ഒരു നടത്തേണ്ടതുണ്ട് എന്നൊരു ആലോചന ആ സംഘടനക്കുള്ളിൽ വന്നപ്പോഴാണ് കേരളത്തിലെ മൊത്തം വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഒരേ ഒരു സംഘടനയായിരുന്നല്ലോ അതെ ശക്തമായ സംഘടനയായിരുന്നു ഓർമ്മയില്ലേ അവരുടെ കേരളത്തിലെ അപ്പോൾ ആ സമയത്ത് അതിനുള്ളിൽ ഈ ആലോചന വന്നപ്പോഴാണ് അത് പിളർന്നത് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി അത് മാറും വലിയൊരു വോട്ട് ബാങ്കായി മാറുമെന്ന് കണ്ടപ്പോഴാണ് അതിനകത്ത് സി പി എം അനുഭാവികൾ കൂടിയിട്ട് വേറൊരു സംഘടന ഉണ്ടാക്കിയത് ശ്രമിച്ചു പിളർത്തിയവർ അപ്പോൾ അതൊരു കൊച്ചു സംഘടന അതിനകത്ത് വേറെ ഉണ്ടായി അത് അതിന് ഏകോപനമില്ല കേരള വ്യാപാരി വ്യവസായി സമിതി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അന്നത്തെ അന്തരീക്ഷമല്ല പക്ഷേ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം അതല്ല അപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി സത്യത്തിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അഴിമതിയും ജീർണതയും നയദാരിദ്ര്യവും ഈ വിശ്വാസ്യതയുടെ തകർച്ചയും ഒക്കെ ജനങ്ങൾക്ക് വലിയ ബോധ്യമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ ഈ യു ഡി എഫ് എൽ ഡി എഫ് ദ്വന്ദ് ആ ദ്വന്ദ്ത്തിനെതിരായി ഒരു ബദൽ മൂവ്മെൻറ്റിനെ ഓരോ പ്രദേശത്തും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരം പരീക്ഷണങ്ങളെ രണ്ടു മുന്നണിയും മത്സരിച്ച് ഇപ്പോൾ അതിന് ബദലായി വന്നൊരു സത്യത്തിലെ ഒരു മൂന്നാം ശക്തിയായി വരേണ്ടത് എൻ ഡി എ ആണ് ബി ജെ പി മുന്നണിയാണ് അവർക്കെന്തുകൊണ്ടോ കേരളത്തിൽ കേരളത്തിന്റെ ഈ വാക്വോം ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും എൽ ഡി എഫിനും മധ്യേ ഒരു ഒരു ശക്തിയായി വരേണ്ട സമയം സത്യത്തിൽ പല കാരണത്താൽ പല കാരണങ്ങളാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഒന്ന് നേതൃദാരിദ്ര്യമുണ്ട് ശക്തമായ നേതൃത്വത്തിന്റെ ദാരിദ്ര്യമുണ്ട് രണ്ട് ഈ രണ്ട് മുന്നണികളെയും പോലെ ഇവർക്ക് നേരെ അഴിമതി ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ സ്വന്തം തട്ടകത്തിൽ ഈ ജനപിന്തുണ വർദ്ധിപ്പിക്കാനുള്ള കർമ്മ അവർ ആവിഷ്കരിക്കാതെ പോകുന്നുണ്ട് നാല് ഈ രണ്ട് മുന്നണിയിലും പെട്ട പാർട്ടികൾക്കകത്തൊക്കെ ഉള്ളതിനേക്കാളും ശക്തമായ വിഭാഗീയതയുണ്ട് അതുകൊണ്ടായിരിക്കണം ബി ജെ പിക്ക് കേരളത്തിലൊരു ബദലായി വരാൻ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത ഇലക്ഷനിലും ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നുണ്ട് അതെ ഈ രണ്ടിനും മധ്യം ഒരു ശക്തി ഉണ്ടാക്കി കൊണ്ടുവരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരല്ലോ അവരുകൂടി ആഗ്രഹിക്കണം അതിൻ്റെ കുഴപ്പമാണ് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണിപ്പോൾ എവിടെയൊക്കെ ഏതെല്ലാം സാധ്യതകൾ ആരാണ് തോൽപ്പിച്ചത് ഇപ്പൊ ശ്രീധ ഈ ശ്രീധരൻ പാലക്കാട് ജയിക്കേണ്ടതാണ് അദ്ദേഹത്തെ അന്ന് ആരാണ് തോൽപ്പിച്ചത് ശോഭ സുരേന്ദ്രനെ മത്സരിക്കുന്നിടത്തൊക്കെ ആരാണ് തോൽപ്പിക്കുന്നത് ഇപ്പോ എല്ലാ എല്ലാ വിഭാഗീയതക്കും അതീതമായിട്ടാണല്ലോ സുരേഷ് ഗോപി ജയിച്ചു വന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ പരാജയത്തിന് ആരാണ് ഉത്തരവാദി അപ്പോൾ ഇത് ഇത് വളരെ നിർണായകമായ ശക്തി ആ സമയത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മൂന്നാം ശക്തി ആ മൂന്നാം ശക്തിയായിട്ട് വരാൻ ശ്രമിച്ച കേരളത്തിലെ ആദ്യത്തെ മൂവ്മെന്റ് ഓർമ്മയുണ്ടാവും ആം ആദ്മി പാർട്ടി കേരളത്തിൽ കച്ചുപിടിച്ചില്ല അതിനു പറ്റിയത് ഈ രാഷ്ട്രീയമായി ബന്ധം ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത അതിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നു സാറാ ജോസഫിനെ എം എൻ കാരശ്ശേരിയെ ഒക്കെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാൽ അതിന്റെ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് സംഭവിച്ചു ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഒന്നുമല്ലാതെ പോയി പിന്നൊരു പരീക്ഷ നടന്നത് ചെറിയൊരു ഏരിയയിലാണെങ്കിലും ട്വന്റി ട്വന്റി ആണ് ഓർമ്മയിലെ അത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് പോയതാണ് പലയിടത്തും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവരുടെ ഒരു സാന്നിധ്യം തെളിയിച്ചു പക്ഷെ അവരെ ആരാ പരാജയപ്പെടുത്തിയത് ഈ മൂന്ന് മുന്നണികളെ ഒരുമിച്ച് അടിച്ചു ഓടിച്ചു പോരെ കണ്ടില്ലേ ഇനി ആരും വരണ്ട യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി മൂന്ന് കൂട്ടർ ഒരുമിച്ചിട്ടാണ് ട്വന്റി ട്വന്റി അടിച്ച് അതിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്നൊരു ബലഹീനതാബു തോമസ് എന്താണ് സാബു ജേക്കബ് സാബു ജേക്കബിന്റെ പണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുതലാളിയുടെ രാഷ്ട്രീയമാണത് എന്നൊക്കെ ആളുകൾ വല്ലാതെ ധരിക്കുകയും ധരിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞുകൂടെ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി അവർക്ക് ആവുന്ന വിധത്തിലുള്ളൊരു സാന്നിധ്യം കേരളത്തിൽ അവർക്ക് കിട്ടിയ മേഖലയിൽ കാണിച്ചു കാണിച്ചു കൊടുത്തു ഒരു ഏറ്റെടുത്ത് ജനങ്ങളെ മുഴുവൻ തൃപ്തരാക്കി തൃപ്തരാക്കി സമ്പൂർണ്ണമായി ജനങ്ങളെ തൃപ്തിപ്പെടുത്തി കൊണ്ട് ഭരിച്ചു അപ്പോഴാണ് അവർക്കെതിരായി കേസ് കള്ളക്കേസ് അടി ഇടി സകല എം എൽ എമാരും ശ്രീനിജൻ അവർക്കെതിരെ ഈ ബെന്നി ബെഹനാൻ അവർക്കെതിരെ എല്ലാവരും എതിര് അതാണല്ലോ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു വരവിനെ കാണുന്നത് അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അത് നല്ല സമയമാണ് കാരണം ഇതിൻ്റെ പ്രത്യേകത വലിയ വ്യാപാരികളും കൊച്ചു മുറുക്കാൻ മുറുക്കാങ്കടക്കാരും വരെ അംഗങ്ങളായൊരു വലിയ സംഘടന അതിനൊരു ഒരു 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 ക്ലാസ് ബാറുണ്ട് ഒരു വലിയ ഒരു ക്ലാസ് റേഞ്ച് ഉണ്ട് അതിന് എല്ലാ വിഭാഗക്കാരും വരും എല്ലാ ജാതിക്കാരും വരും എല്ലാ സമുദായക്കാരും വരും എല്ലാ ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളായിരിക്കുന്നവർ രാഷ്ട്രീയ പാർട്ടി വിട്ട് ഒരു പുതിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറും പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം തരാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സമയത്ത് നടത്തുന്നത് കോഴിക്കോട്ടുകാരനായ ടി നസുദ്ദീൻ വ്യാപാരി വ്യവസായ ഏക സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതേപോലെ ഒരു മൂവ്മെന്റ് അവർ നടത്തിയിരുന്നു അന്ന് നടത്തിയത് ഇതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം കാർഷിക മേഖലയിലുള്ളവരുമായിട്ടൊക്കെ ചർച്ച നടത്തണം അവരെ കൂടെ കൊണ്ടുവരണം ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വരുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് ആയിട്ട് നമുക്ക് നിൽക്കാം എന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഈ ടി നസറുദ്ദീൻ എന്ന് പറഞ്ഞ് കാലങ്ങളായി അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യം രാജു എന്ന് പറയുന്ന പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ നടപ്പാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ അല്ല അതിന് അത് ഡിപെൻസ് അവരുടെ അത് അവരുടെ ആലോചിക്കേണ്ടത് ഒരു ടി നസറുദ്ദീൻ ആ സംഘടനയെ മൊത്തമായി നയിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഒരാളായിരുന്നു നസറുദ്ദീൻ ഒരുപാട് കാലം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു പക്ഷേ നസറുദ്ദീൻ സാറിന്റെ ഒരു കാലിബർ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ പാർട്ടിക്ക് അത് മതിയാവില്ല അതാലോചിക്കേണ്ടതാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആക്കാൻ ഇപ്പം രാജു അപ്സര ഭേദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങളാൽ ഇപ്പം നസറുദ്ദീൻ സാർ പഴയ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള കച്ചവടത്തിൽ വിജയിച്ച ഒരാളാണ് കച്ചവടം ചെയ്ത് ആൾക്ക് രാഷ്ട്രീയത്തിൽ വിജയിച്ചോണമെന്നില്ല അത് മാത്രമൊന്നുമില്ല പക്ഷേ ഈ ആശയം നല്ലതാണ് ഒന്ന് പിന്നെ നസറുദ്ദീൻ സാറിൻ്റെ കാലത്ത് നിന്ന് കേരളം മാറിയിരിക്കുന്നു ഇന്ത്യ മാറിയിരിക്കുന്നു മാത്രമല്ല ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു വൈകാരികമായ ഒരു പാർട്ടിയിൽ അങ്ങനെ താ തറവാടിത്തം പോലെ പാരമ്പര്യമായിട്ട് നിന്നു പോകുന്നിടത്ത് തന്നെ നിന്നു പോകണം ഇന്നിപ്പോൾ ആളുകൾക്ക് നിർബന്ധമില്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല സ്വന്തം വീട്ടിനകത്തുള്ളവർ പോലും സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്തു എന്നൊരു നേതാവിന് ഇപ്പോൾ നിർബന്ധമില്ല അവർക്ക് ഉറപ്പിക്കാനും പറ്റില്ല കുറെ കൂടി ലിബറൽ ആയിട്ടുണ്ട് പുതിയ ജനറേഷൻ വേറൊരു കാര്യം കൂടി വന്നിട്ട് ആശയപരമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം പുതിയ കാലത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടികളല്ല എന്ന് വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്താണ് പൊളിറ്റിക്കൽ കണ്ടന്റ് ഇല്ലാത്തത് പൊളിറ്റിക്കൽ കണ്ടന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രത്യശാസ്ത്ര പ്രതിബദ്ധതയുള്ള ആളുകളൊക്കെ പതുക്കെ പതുക്കെ പറഞ്ഞും പറയാതെയും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോയിട്ട് വീട്ടിൽ പലയിടത്തേക്കായിട്ട് പോകും ഒന്നുകിൽ പോയി വീട്ടിലിരിക്കും സ്വസ്ഥമായിട്ട് അവരുടെ അവർ ചിലർ ആത്മീയ മേഖലയിലേക്ക് പോകും മതം 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 സാമൂഹ്യ ജീവിതത്തിലേക്ക് പോകും ചിലർ കച്ചവടത്തിൽ ബിസിനസ്സിലേക്ക് പോകും ചിലർ കല കലാ സംസ്കാരം അങ്ങനെയുള്ള മണ്ഡലങ്ങളിലേക്ക് പോകും അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് നിന്ന് ചോർന്നു പോയ വലിയൊരു വിഭാഗം റിസോഴ്സ് അവർ യഥാർത്ഥ രാഷ്ട്രീയ ജീവികളാണ് പൊളിറ്റിക്കൽ അനിമൽസ് ആണ് അവരൊക്കെ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പക്ഷേ ഇവർക്ക് ഒറ്റക്ക് വ്യാപാരികൾക്ക് അവരുടെ തിരക്കിനിടയിൽ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അവർക്കൊരു മാസ് ബേസ് ഉണ്ടല്ലോ അവർ കേരളത്തിന്റെ മുക്കുമൂലകളിൽ അവരുണ്ട് ഒരു വ്യാപാരി ഇല്ലാത്ത ഒരു 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 തെരുവുണ്ടാവില്ലല്ലോ അപ്പൊ അവരുടെ മെമ്പർഷിപ്പ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു പാർട്ടി കെട്ടിപ്പടുക്കാൻ എളുപ്പമാണ് പക്ഷേ അത് അതിന് ഈ പറഞ്ഞ സംഗതികൾ വേണം ലീഡർഷിപ്പ് ആശയം നയം പരിപാടി അതിൻ്റെ ക്യാമ്പയിനേഴ്സ് അതൊക്കെ അവരുണ്ടാക്കിയെടുക്കണം അതുണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സിനുജി പറഞ്ഞ പോലെ നസറുദ്ദീൻ സാറിന് പറ്റാത്തത് പുതിയ കാലത്ത് രാജോപ്സർക്ക് പറ്റിയെന്ന് വരും കാരണം കാലം കുറേ കൂടി പാകപ്പെട്ടിട്ടുണ്ട് കേരളം കുറേ കൂടി പാകപ്പെട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമയം ആലോചിച്ച് നോക്കൂ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഒരു വാർഡിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസമ്മതിയുള്ളൊരു വ്യാപാരി മത്സരിച്ചാൽ നിങ്ങൾ തൽക്കാലം നിയമസഭയ്ക്ക് വിട്ടുള്ളൂ പഞ്ചായത്തുകൾ പിടിച്ചടക്കാൻ പറ്റും അത് പറ്റും അവിടെ പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പറയുന്ന വ്യാപാരികൾക്കെല്ലാം തന്നെ രാഷ്ട്രീയമുണ്ട് ഈ ഇവർ കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവന കൊടുക്കുന്നവരാണ് മാത്രമല്ല പലരും കുടുംബപരമായി പാരമ്പര്യമായിട്ടൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചിരിക്കും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടെ കാരണം എന്താ അവരുടെ പ്രശ്നങ്ങൾ അന്ന് അഡ്രസ്സ് ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അവർക്ക് വേണം അങ്ങനെ നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരാൾ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ സി പി എം അവർക്കെതിരാവും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നവരും ഒരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് പോകുമ്പോഴും ഇതേ എതിർപ്പുണ്ടാവും അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ഒരു പുതിയൊരു പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു അധികാരമോഹം ഉണ്ടാവില്ലേ അപ്പോൾ അവരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ മാഷി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റിയുള്ള ലീഡറുണ്ട് അത് വേണ്ടി വരും അത് വേണ്ടിവരും ആ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സാധ്യതയുണ്ട് അത് അവർ നോക്കേണ്ടതുമാണ് പക്ഷേ അതിൽ ഞാൻ കാണുന്ന ഒരു വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇവർ കൂടർത്തുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വ്യവസായികളെ വ്യവസായികളെ ബോധ്യപ്പെടുത്താൻ ഒരു കാര്യം കൂടി ഉണ്ട് സാബുജിയൊക്കെ ഇവിടെ ചെയ്ത കാര്യം അവർ കേരളം മുഴുവൻ നടപ്പാക്കിയാൽ മതി എന്തെന്നറിയോ ഇവർ കൊടുക്കുന്ന സംഭാവന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിപ്പെടുത്തി ചോ ഇഷ്ടത്തോടെയും അല്ലാതെയും കൊടുക്കേണ്ടി വരികയാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ ഉദ്ദേശിച്ച ഫലത്തിലേക്ക് പലപ്പോഴും ഈ വാങ്ങിക്കുന്നതിന്റെ പത്തിലൊന്നൊക്കെ എത്തുന്നുണ്ടാവുള്ളൂ വലിയ തോതിൽ ഈ പണം ആയി അഴിമതി നടത്തി പോകുന്നുണ്ട് അതിന് പകരം നമ്മുടെ പണം ഇനി നമ്മുടെ പാർട്ടിക്ക് എന്ന് തീരുമാനിക്കുക ആ പാർട്ടി ഇപ്പം ഇവരുദ്ദേശിക്കുന്നത് നാട്ടിൽ അവരോട് പിരിമ നടത്താൻ പറ്റുന്നതിന് പകരം ഇപ്പോ കലൂർ വാർഡിൽ ഒരു 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 ജീവകാരുണ്യ പ്രവർത്തനം നടത്താനുണ്ടെങ്കിൽ ഇവിടുത്തെ വ്യാപാരികൾ മാത്രം തീരുമാനിച്ചാൽ മതി തീർച്ചയായിട്ടും ഇടത്തട്ടുകാർ വേണ്ട രാഷ്ട്രീയക്കാർ ഒറ്റ ബോർഡ് വെച്ചാൽ മതി രാഷ്ട്രീയക്കാർ ഞങ്ങളോട് പിരിപാടുന്നത് അങ്ങനെ വന്നാൽ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാർ ഇവരുടെ ശത്രുക്കളാവും തീർച്ചയായിട്ടും പക്ഷേ ഇവർ വലിയ വോട്ട് ബാങ്കായിട്ട് മാറുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അവരെ അവർക്ക് നേരെ നേരിടാൻ വരില്ല മറ്റൊന്ന് ഇവരുടെ കാശ് അനാവശ്യമായി സംഭാവന കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിന് അവർ രക്ഷപ്പെടുകയും ചെയ്യും അങ്ങനെ എനിക്ക് തോന്നുന്നു കുറെ കൂടി പോസിറ്റീവായ ഒരു ഒരു നയവും പരിപാടിയും ക്ലാരിറ്റിയും ലീഡർഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ വ്യവസായി വ്യാപാരികൾക്കും വ്യവസായികൾക്കും കേരളത്തിലെ വലിയൊരു ഒരു മൂമെൻ്റായി മാറാൻ പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല അവർക്ക് മാത്രമായ കുറേ ഇഷ്യൂസ് ഉണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നില്ല അവർ മാത്രം നേരിടുന്ന ഒരുപാട് ഇഷ്യൂസ് ഇപ്പം ഏറ്റവും പ്രധാന ഓൺലൈൻ വ്യാപാരം ഈ വ്യാപാരികൾ നേരിടുന്ന വഴിയോര കച്ചവടം വഴിയോര കച്ചവടങ്ങൾക്ക് കൃത്യമായ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ എന്താ ഒരു അവരെ ലീഡ് ചെയ്യാനുള്ള ഒരാളില്ല അപ്പോൾ ഇതൊക്കെ അഡ്രസ് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് ആർക്കെങ്കിലും പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് ഒന്ന് ഈ ഓൺലൈൻ പല ബിസിനസ്സുകാരുടെയും പല ബിസിനസ്സുകൾ തന്നെ തകർന്നു പോകും ഒന്ന് വഴിയോര കച്ചവടം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഓൺലൈൻ വ്യവസായം വഴിയോര കച്ചവടം വേറൊന്ന് ഒരു ലൈസൻസും ഇല്ലാതെ ഇപ്പോൾ ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഇപ്പോൾ ഒരു സ്കൂൾ തുടങ്ങുന്നതിന് വ്യവസ്ഥയുണ്ടല്ലോ ഈ ഒരു സ്കൂൾ കഴിഞ്ഞാൽ ഇത്ര കഴിഞ്ഞിട്ടേ ഒരു കള്ളുഷാപ്പിന് ഇത്ര കഴിഞ്ഞിട്ടേ പാടുള്ളൂ നമ്മുടെ നാട്ടിൽ നിയന്ത്രണമില്ലാത്ത ദേവാലയങ്ങൾക്ക് മാത്രമല്ല അതേ സമയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുമ്പോൾ ഞാനൊരു ഒരു ഹോട്ടൽ തുടങ്ങുന്നു അതിനകത്ത് എന്തൊക്കെയാണ് വിറ്റോണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അവിടെ ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇതുപോലെ മൂന്നാലെണ്ണത്തിൽ ലൈസൻസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇതിന്മേലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് തീരുമാനിക്കാൻ പലപ്പോഴും നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റാറില്ല വ്യാപാരി സമൂഹം നേരിടുന്ന ഗുരുതരമായ ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് വേണ്ട വിധം അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരമില്ല രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ ഇവരെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ ഇവരുടെ പണം വാങ്ങിയിട്ട് എങ്ങനെ പാർട്ടി ഉണ്ടാക്കാമോ എന്നാണ് അവർ പരിശോധിക്കുന്നത് അതിന് പകരം ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾ തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം എന്നൊരു തീരുമാനിക്കാൻ വ്യാപാരികൾക്ക് സാധിക്കുമെങ്കിൽ അത് നന്നാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അത് അതെന്ന് എങ്ങനെയൊക്കെയെന്ന് ആലോചിക്കേണ്ടത് വ്യാപാരികളാണ് അവർക്ക് അത് ആലോചിക്കാൻ അവസരം കിട്ടട്ടെ നല്ല തീരുമാനം അവരെടുക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക